അയ്യോ, ഇപ്പം എന്ത് പറ്റി? ശബരിമലയിലൊക്കെ എന്തൊരാവേശമായിരുന്നു. വിഴിഞ്ഞത്തെത്തിയപ്പോൾ വലിയ പടയുടെ അടി ചെറിയ പട പടപടാ കൊള്ളുന്നു എന്ന് പറയുന്നത് പോലെയാണ് പോലീസുകാരെ ഈടിച്ചു നൂത്തത് അവിടെയുള്ള സമരക്കാർ. കേരളത്തിൻ്റെ ആഭ്യന്തരമന്ത്രി ഉണ്ടല്ലോ, അദ്ദേഹത്തിൻ്റെ പേര് പിണറായി വിജയൻ എന്നാണല്ലോ എന്നൊക്കെയുള്ള തള്ളുകൾ നമ്മൾ പണ്ട് മുതലേ കേൾക്കുന്നതാണ്. ശബരിമല പ്രക്ഷോഭമൊക്കെ വന്നപ്പോൾ തള്ളിൻ്റെ പൂരം തന്നെയായിരുന്നു. ഏതട്ട ചങ്കുണ്ടെന്നോ, ഇന്ദ്രൻ്റെയും ചന്ദ്രൻ്റെയും ഇടയിൽ കൂടെ നടന്നിട്ടുണ്ടെന്നോ, വടിവാളെടുത്ത് വീശിയെന്നോ, ഉറുമിയെടുത്ത് ചുഴറ്റിയെന്നോ, മതിൽ ചാടി ഓടിയെന്നോ. പക്ഷെ ഇപ്പോൾ മത്സ്യത്തൊഴിലാളികളുടെ അടുത്തെത്തിയപ്പോൾ പങ്കായം കണ്ട അപ്പം പേടിച്ചോടും, ഇല്ലെങ്കിൽ കണ്ടം വഴി ഓടും. ഇതാണ് നമ്മുടെ മുഖ്യമന്ത്രിയായിട്ടുള്ള പിണറായി വിജയൻ്റെ സ്ഥിതി എന്ന് പറയുന്നത്. പാവം പോലീസുകാർ. ആഭ്യന്തരമന്ത്രി ശരിയല്ലെങ്കിൽ പോലീസ് ഇനി അടിമേടിക്കുമല്ലോ. പോലീസിൻ്റെ വിപ്ലവ വീര്യം മുഴുവൻ ചോർത്തിക്കളയുന്ന രീതിയിലായിരുന്നു അവിടെയുള്ള പെരുമാറ്റം എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വന്നത്. കണ്ടാലറിയാവുന്ന 3000 പേർക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. മുഴുവനും മത്സ്യത്തൊഴിലാളികളാണ്. ഒരടി കിട്ടിക്കഴിഞ്ഞാൽ 3-ൻ്റെ കണ്ണു തുറക്കുകയുള്ളൂ എന്ന് പോലീസിന് കൃത്യമായി മനസ്സിലായി. പോരാത്തതിന് ഇടവഴിയും മുടുക്കും കുറ്റിക്കാടും എല്ലാം അവർക്ക് നല്ല നിശ്ചയം ഉണ്ടായിരുന്നു. നമ്മുടെ കേരള പോലീസിന് ഒരു നിശ്ചയവും ഇല്ലായിരുന്നു. പോലീസിൻ്റെ വണ്ടിയെല്ലാം തവിട് പൊടിയാക്കി പോലീസുകാരെ എല്ലാം എടുത്തിട്ട് മേഞ്ഞു. ലത്തീൻ അതിരൂപതയുടെ നേതൃത്വത്തിൽ വിഴിഞ്ഞം പോലീസ് സ്റ്റേഷൻ തല്ലിത്തകർത്തു. വാഹനങ്ങളും വയർലെസ് സെറ്റും അടക്കം അടിച്ചു പൊട്ടിച്ചു. പോലീസുകാരെ വളഞ്ഞിട്ട് തല്ലി. രാത്രി വൈകിയും പോലീസ് സ്റ്റേഷനിൽ തടിച്ചുകൂടി അക്രമികൾ അഴിഞ്ഞാട്ടം നടത്തി. പോലീസ് സ്റ്റേഷൻ തകർത്തത് സാമുദായിക സംഘർഷത്തിന് വേണ്ടി കഴിഞ്ഞ ദിവസം നടത്തിയ ആക്രമണത്തിൽ ആർച്ച് ബിഷപ്പിനെ പ്രതിയാക്കിയതിനും ഒരാളെ അറസ്റ്റ് ചെയ്തതിനുമാണ് എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പല മാധ്യമങ്ങളും പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും അദാനി ഹൈക്കോടതിയിൽ പറഞ്ഞിരിക്കുന്നത് ഇവരെ കൊണ്ടൊന്നും ഒരു ചുക്കും ചുണ്ണാമ്പും നടക്കൂല, മര്യാദയ്ക്ക് കേന്ദ്രസേനയെ വിളി എന്നാണ്. അതായത് കേരള പോലീസ് ലോക പരാജയം എന്നാണ് അദാനി പറഞ്ഞിരിക്കുന്നത്. കോടതി വിധി വന്ന ശേഷവും പ്രതിഷേധക്കാർ ഇങ്ങനെ അഴിഞ്ഞാടുന്നുണ്ടെങ്കിൽ അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്തം നമ്മുടെ കേരള സർക്കാരിന് തന്നെയാണ് എന്നുള്ളത് വേറൊരു കാര്യം. കഴിഞ്ഞ ദിവസമാണ് പോലീസ് സ്റ്റേഷൻ അടിച്ചു തകർത്തത്. വിഴിഞ്ഞം സ്വദേശി ഉൾപ്പെടെ 5 പോലീസ് അറസ്റ്റ് ചെയ്തു. ഇതിനു പിന്നാലെ ഇവരെ മോചിപ്പിക്കണമെന്നാവശ്യപ്പെട്ടാണ് കൂടുതൽ ആൾക്കാരെത്തിയത്. വന്നവരാകട്ടെ വിഴിഞ്ഞം ഇടവകയിലെ വികാരിമാരുടെ നേതൃത്വത്തിലാണ് വന്നത്. 100 ആക്രമികളാണ് മാരകായുധങ്ങളുമായി പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിയത്. പിന്നെ പോലീസുകാർക്ക് ഒന്നും ഓർമ്മയില്ല. അടിയോടടിയാണ്. 2 പോലീസ് വാഹനം തള്ളിത്തകർത്തു. പോലീസ് സ്റ്റേഷനകത്ത് നിർത്തിയിരുന്ന 2 വാഹനം മറിച്ചിട്ട ശേഷം അടിച്ചു തകർത്തു. തുടർന്ന് സ്റ്റേഷനുള്ളിലും കയറി. ആക്രമികൾ വയർലെസ് സെറ്റുകൾ എടുത്ത് അതും അടിച്ചു തകർത്തു. കമ്പ്യൂട്ടർ നശിപ്പിച്ചു. തടയാൻ ശ്രമിച്ച പോലീസുകാരെ മാരകായുധങ്ങൾ ഉപയോഗിച്ച് ആക്രമിച്ചു. ചിലർ ഓടി രക്ഷപ്പെട്ടു. 9 പോലീസുകാർക്ക് പരിക്കേറ്റു. ഗുരുതരമായി പരിക്കേറ്റവരെ ആശുപത്രിയിൽ എത്തിക്കാൻ അനുവദിച്ചതുപോലുമില്ല. അവരെ തടഞ്ഞു വച്ചു. ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാനായി വിളിച്ചു വരുത്തിയ ആംബുലൻസുകളും ആക്രമികളെ തടഞ്ഞിട്ടു. മൊബൈലിൽ ചിത്രങ്ങൾ പകർത്തിയ മാധ്യമ പ്രവർത്തകരെ മർദ്ദിച്ചു. പോലീസുകാർക്ക് മൊബൈലിൽ ചിത്രങ്ങൾ പകർത്താനുള്ള ഗ്യാപ്പ് പോലും അടി തുടങ്ങിയവർ കൊടുത്തില്ല. ഈ സമയം അവിടെ, അതായത് സ്റ്റേഷനിൽ, നാമമാത്രമായ പോലീസ് മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. കൂടുതൽ പോലീസ് സ്ഥലത്തെത്തിയ ശേഷം ലാത്തി വീശിയെങ്കിലും വലിയ ഗുണമൊന്നും ഉണ്ടായില്ല. കണ്ണീർ വാതകം പിന്നീട് പ്രയോഗിച്ചു. പോലീസ് പ്രതിരോധിച്ചതോടെ സമരക്കാർ ഒന്നടങ്ങി. ADM ഡെപ്യൂട്ടി കളക്ടറും സ്ഥലത്തെത്തി. കൂടുതൽ പോലീസും സ്ഥലത്തെത്തി ക്യാമ്പ് ചെയ്തു. സംഭവത്തെ തുടർന്ന് ഇന്നു മുതൽ 7 വിഴിഞ്ഞം പോലീസ് സ്റ്റേഷൻ പരിധിയിൽ മദ്യവിൽപ്പനശാലകളുടെ പ്രവർത്തനം ജില്ലാ കളക്ടർ ജെറോമിക് ജോർജ് നിരോധിച്ചിരിക്കുകയാണ്. അതാണ് നമ്മുടെ ഇരട്ടച്ചങ്ങൻ്റെ പ്രതിരോധം. ആരെങ്കിലും അടിക്കാൻ വന്നാൽ ഉടനെ തന്നെ ബീവറേജസുകൾ അങ്ങ് പൂട്ടിയേക്കും. സ്ഥലത്ത് രാത്രി വൈകിയും സംഘർഷാവസ്ഥ തുടർന്നുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ ഇപ്പോൾ സംഘർഷം നിയന്ത്രണ വിധേയമായി എന്നാണ് പോലീസ് അറിയിക്കുന്നത്. എന്ത് തന്നെയായിരുന്നാലും കണ്ടാലറിയാവുന്ന 3000 പേർക്കെതിരെ കേസെടുത്തിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. കൂടുതൽ പേർ വഴിയെ പ്രതിയായേക്കും എന്നും അറിയാൻ സാധിക്കുന്നുണ്ട്.